നമസ്കാരം. കേരളത്തിൽ കോവിഡിൻ്റെ രണ്ടാം തരംഗ വ്യാപനത്തെ തുടർന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോയിട്ട് ഏതാണ്ട് ഒരു മാസത്തോളമാകുന്നു. ഈ മാസം 9-ാം തീയതി, അതായത് ജൂൺ മാസം 9-ാം തീയതി ആകുമ്പോൾ ഒരു മാസം തികയുകയാണ് കേരളം വീണ്ടും ലോക്ക്ഡൗണിലേക്കായിട്ട്. ഇതിൽ ആദ്യത്തെ ആഴ്ച ലോക്ക്ഡൗൺ വെറും ലോക്ക്ഡൗൺ ആയിരുന്നെങ്കിൽ രണ്ടാം ആഴ്ചയിൽ 4 ജില്ലകൾ ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്ക് പോയി. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 4 ജില്ലകളാണ് ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്ക് പോയത്. തുടർന്ന് കഴിഞ്ഞ ആഴ്ച മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പിൻവലിക്കുകയും എന്നാൽ ലോക്ക്ഡൗൺ 9-ാം തീയതി വരെ തുടരാൻ ആലോചിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വലിയ ഒരു ആശങ്കയാണ് ഈ ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങളുടെ പേരിൽ നിലനിൽക്കുന്നത്. ഇതിൽ ആദ്യത്തെ ആഴ്ച എല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഒട്ടേറെ ആശങ്കകളാണ് ഈ ലോക്ക്ഡൗണിനിടയിൽ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതിൽ ഒന്നാമതായി ഈ ഇളവുകൾ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ അടുത്ത വരുന്ന മാസം കർക്കിടകം കഴിഞ്ഞാൽ പിന്നെ കല്യാണ മാസമാണ്, ചിങ്ങമാസം വരികയാണ്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ടാകണം പൊതുജനങ്ങൾക്കും അതുപോലെ കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ സ്വർണ്ണക്കടകളും വസ്ത്ര വ്യാപാരശാലകളുമൊക്കെ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഒരു തീരുമാനമുണ്ടായി. എന്നാൽ ഇവിടേക്ക് കടന്നു വരുന്നവർ വിവാഹ ആവശ്യത്തിന് ഉള്ള സാധനം വാങ്ങാനാണ് വരേണ്ടത്. അതിൻ്റെ തെളിവായി ഇവർ കയ്യിൽ വിവാഹത്തിൻ്റെ ക്ഷണക്കത്തും കരുതണമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ രസകരമായ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ 20 പേർ മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വിവാഹ കത്ത് പലരും ഇപ്പോൾ അച്ചടിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. ഇനി അതാരെങ്കിലും തന്നെ അച്ചടിക്കാമെന്ന് വച്ചാൽ തന്നെ പ്രിൻറ്റിംഗ് പ്രസ്സുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. കാര്യം പ്രിൻറ്റിംഗ് പ്രസ്സുകളുടെ പ്രവർത്തനം ഈ ലോക്ക്ഡൗണിനോടുകൂടി ഏതാണ്ട് നിലച്ച മട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് വിവാഹ ക്ഷണക്കത്തുമായി എത്തി പ്രൂഫ് കാണിച്ച് വസ്ത്ര വ്യാപാരശാലയിലേക്കോ അല്ലെങ്കിൽ സ്വർണ്ണക്കടയിലേക്കോ കയറുക എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായി പൊതുജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം വർക്ക്ഷോപ്പുകൾ, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകൾ തുറക്കാൻ ചില നിർദ്ദിഷ്ട ദിവസങ്ങൾ നൽകിയിട്ടുണ്ട്, വെള്ളി അതുപോലെ ശനി ദിവസങ്ങൾ. പക്ഷേ ഈ ദിവസങ്ങളിലൊന്നും തന്നെ സ്പെയർ പാർട്സ് കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ വർക്ക്ഷോപ്പ് തുറന്നാൽ തന്നെ ഒരു വാഹനത്തിന് ആവശ്യമായ എന്തെങ്കിലും സ്പെയർ പാർട്സ് വാങ്ങണമെങ്കിൽ അതിന് സാധ്യമല്ലാതെ വരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് അർത്ഥമാക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ വർക്ക്ഷോപ്പ് തൊഴിലാളികളും അല്ലെങ്കിൽ വാഹന ഉപയോഗിക്കുന്നവരൊക്കെ ഇപ്പോൾ സർക്കാരിനോട് ചോദിക്കുന്നത്. മറ്റൊരു രസകരമായ കാര്യം, സ്റ്റേഷണറി കടകൾക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിശ്ചയ ദിവസങ്ങളിൽ മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതി. എന്നാൽ സ്റ്റേഷണറി മിക്ക കടകളും സ്റ്റേഷണറി കടകളോടൊപ്പം തന്നെ പലവ്യഞ്ജന കടകൾ വിൽക്കുന്ന കടകളുമുണ്ട്. അപ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയൊരു ആശയക്കുഴപ്പമുണ്ട്. ആകെ മൊത്തം ആശയക്കുഴപ്പത്തിൽ അധിഷ്ഠിതമായ ഒരു ലോക്ക്ഡൗൺ മാർഗനിർദ്ദേശത്തിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ആക്ഷേപം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പരക്കെ വ്യാപകമാണ്. അതുമാത്രമല്ല, ഈ 3-ാമത്തെ ആഴ്ച ആയതോടുകൂടി ലോക്ക്ഡൗണിൻ്റെ ആ ഒരു നിയന്ത്രണങ്ങളൊക്കെ ഏറെക്കുറെ എല്ലായിടത്തും തണുത്തു തുടങ്ങി. പലയിടത്തും പോലീസ് ചെക്കിങ്ങുകൾ പോലും ഇല്ലാതായി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പരമാവധി വീണ്ടും എല്ലാവരും റോഡിലേക്ക് ഇറങ്ങിത്തുടങ്ങിയ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാണുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ മെനഞ്ഞാന്ന് തിങ്കളാഴ്ച മുതൽ, ഇന്നിപ്പോൾ ബുധനാഴ്ചയായി, തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് 3-ാമത്തെ ദിവസമാകുമ്പോൾ, ഈ ആഴ്ചയുടെ 3-ാമത്തെ ദിവസമാകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ കാഴ്ച, പൊതുജനങ്ങൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ നിരത്തിലേക്ക് ഇറങ്ങിത്തുടങ്ങി. ഒരു വശത്ത് നമ്മൾ രോഗവ്യാപ്തി കുറച്ചുകൊണ്ടുവരുന്നു, രോഗവ്യാപനത്തിൻ്റെ നിരക്ക് കുറച്ചുകൊണ്ടുവരുന്നു, മരണസംഖ്യ കൂടുന്നത് വലിയൊരു ആശങ്കയായി മറുഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് കൊണ്ടുവന്നത് പരമാവധി മുതലെടുത്തുകൊണ്ട് പൊതുജനങ്ങൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങിത്തുടങ്ങിയിരിക്കുന്നത്. പലയിടങ്ങളിലും ഇപ്പോൾ ലോക്ക്ഡൗൺ ഇല്ല എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് തന്നെയാണ് ആളുകൾ പെരുമാറിത്തുടങ്ങിയത് എന്ന് വേണം നമുക്ക് പറയാൻ ഈ ഒരു അവസരത്തിൽ. എന്തായാലും സർക്കാരിൻ്റെ ഈ കൺഫ്യൂഷനിൽ തീർത്ത ലോക്ക്ഡൗൺ മാർഗനിർദ്ദേശങ്ങളും അതുപോലെ കൃത്യമായ നിയന്ത്രണങ്ങളിലുള്ള പിഴവുകളുമൊക്കെ വീണ്ടും സംസ്ഥാനത്ത് രോഗവ്യാപന സാധ്യത കൂട്ടുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോൾ. ഇന്ന് തന്നെ നിയമസഭയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞത് ആശ്വാസകരമായ ഒരു സമയമാണിത്, രോഗം പരമാവധി കുറച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ട്. എന്തായാലും ഈ ലോക്ക്ഡൗൺ ഇപ്പോഴത്തെ ഈ ഒരു സമയം കഴിയുമ്പോൾ രോഗവ്യാപന തോത് അല്ലെങ്കിൽ അതിൻ്റെ നിരക്ക്, പോസിറ്റിവിറ്റി നിരക്ക് കുറച്ചുകൊണ്ടുവരാൻ തന്നെ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ സംസാരിച്ചത്. അതുമാത്രമല്ല, ഇന്നലെ കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയതാണ് ഡിസംബർ മാസത്തോടെ പൂർണ്ണമായും കോവിഡ് മുക്തി ഇന്ത്യ നേടും, അതോടുകൂടി ഡിസംബറോടുകൂടി ഇന്ത്യ പൂർണ്ണമായും അൺലോക്കിലേക്ക് പോകും എന്നും അറിയിച്ചിട്ടുണ്ട്.
എന്തായാലും ആ ഒരു സാഹചര്യത്തിലൊക്കെ എത്തിച്ചേരണമെങ്കിൽ ഇപ്പോൾ നമ്മൾ അല്പക്കൂടി ക്ഷമയോടുകൂടി ജാഗ്രത പാലിച്ചേ മതിയാകൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ജാഗ്രത കുറവ്, അല്പം ഒരു ജാഗ്രത കുറവ് മതി ഈ ഒരു സമയത്തെ വീണ്ടും തകിടം മറിക്കാൻ. കാര്യം ഒരു മൂന്നാഴ്ച മുമ്പ് കേരളം ഏതവസ്ഥയിലേക്കാണ് പോയതെന്ന് നമുക്കറിയാം. വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം, ഇപ്പോഴും മരണസംഖ്യ ഉയർന്നു തന്നെ നിൽക്കുന്നു. അതും വലിയൊരു വിവാദം നടക്കുകയാണ്. കാര്യം സർക്കാർ കൃത്യമായ കണക്കുകൾ പുറത്ത് വിടുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. എന്നാൽ സർക്കാർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവർ നൽകുന്ന അതേ രേഖ പ്രകാരം തന്നെയാണ് മരണ നിരക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നതെന്ന് ആരോഗ്യമന്ത്രി ഇന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വാദപ്രതിവാദം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ നിയമലംഘനങ്ങളും മറുവശത്ത് വരുന്നത്. എന്തായാലും ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ലോക്ക്ഡൗൺ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാർ തന്നെയാണ്. പൊതുജനങ്ങൾക്കിടയിലുള്ള ഇത്തരം ആശങ്കകൾ അകറ്റുക, പൊതുജനങ്ങളോട് വീണ്ടും ഒരാഴ്ച കൂടിയെങ്കിലും ജാഗ്രതയോടെ നിലകൊള്ളാൻ പറയുക. നമുക്കറിയാം ലോക്ക്ഡൗൺ വലിയ വിഷമഘട്ടമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. പലർക്കും ജോലിക്ക് പോകാനാകുന്നില്ല, അവരുടെ നിത്യവൃത്തിക്കുള്ള ചിലവിന് പോലും വക കണ്ടെത്താനാകാത്ത കുടുംബങ്ങളുണ്ട്, ബിസിനസ് വലിയ തകർച്ചയിലേക്ക് പോയ ആൾക്കാരുണ്ട്. ഇതൊക്കെ ശരിയാണ്, ഇത് ഒരു വശം വളരെ ശരിയായ കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷേ ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് രോഗം വ്യാപിക്കാതെ അതിനെ പരമാവധി കുറയ്ക്കുക എന്നത് മാത്രമാണ്. കാര്യം ഇലക്ഷൻ സമയത്ത് നമ്മൾ ഒരല്പക്കൂടി ജാഗ്രത കാട്ടിയിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് നമ്മളിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എങ്ങനെ ഈ രോഗത്തെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം, ഈ ഒരു ഘട്ടം എങ്ങനെ കടന്നു കയറാം എന്നുള്ളതാണ്. അതിന് ഈ പറയുന്നത് പോലെ സാമൂഹിക അകലം പാലിക്കുക, അതുപോലെ കൂട്ടം കൂടാതിരിക്കുക. ഈ ഒരു ലോക്ക്ഡൗൺ സമയമെങ്കിലും കൃത്യമായി അത്യാവശ്യമുള്ളവർ മാത്രം പുറത്തേക്ക് പോവുക. ബാങ്കിങ് ആവശ്യങ്ങൾക്ക് പോലുള്ള വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം പുറത്തു പോവുക, ബാക്കി പരമാവധി വീട്ടിനുള്ളിൽ സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് തത്വമയി ന്യൂസിന് ഈ അവസരത്തിൽ നൽകാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.